160 150 സ്പീഡില് പിന്നെ കൊണ്ട് മാത്രമേ പോവാൻ പറ്റൂ. ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ തിരക്കിട്ട ഷൂ തുടക്കലിന്റെ പണിയിലാട്ടോ. അപ്പൊ നമ്മളെ പഴയ മലേഷ്യൻ ട്രിപ്പ് ഉണ്ടായിരുന്നു പണ്ട് നിർത്തി വെച്ചാ, അപ്പൊ അതേപോലെ അത് പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും മലേഷ്യൻ ട്രിപ്പ് പോലെ ഞങ്ങൾ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഞങ്ങള് ഫുൾ ഫാമിലി ആയിട്ട് ടൂർ പോവാൻ നിൽക്കുമ്പോ അതൊരു കഥയായിട്ട് അവസാനിച്ചിട്ട് എല്ലാവർക്കും വിഷമമായി. കഥയല്ല, ഇത് ശരിക്കുള്ള ജീവിതമാണ്. ഞങ്ങൾ പോവാണ് പട്ടാമ്പി വീട്ടിലുള്ള എല്ലാ സ്ഥലം മലേഷ്യയിലെ ചെറുതൊക്കെ മലേഷ്യയുടെ തൊട്ടടുത്ത് വടകര വടകരക്കാണ് ഞങ്ങൾ പോണത്. അവിടെ നേർച്ചൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഒരു ജോളി ട്രിപ്പും കൂടെയാണ് അല്ലേ. അഞ്ചാൾ കൂടി ഒരു വണ്ടി കയറി പോണോന്നുള്ളത് തന്നെയാണ്. ആൾക്കാർ വരാണ്ട് എങ്ങോട്ടാണ് എന്താന്നൊന്നും ഇല്ല, അതാണ് ഹൈലൈറ്റ്. ജാസ്മോട്ട് ടെബിലോട്ടിന്റെ ഡ്രസ്സൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്, വേറെ മൊയറേന്ന് എടുത്ത ഡ്രസ്സാണ് അതേപോലത്തെ. ഞാനിതാ ഈ ഒരു ഡ്രസ്സാണ് തൊട്ടിട്ടുള്ളത്. പിന്നെ മറ്റേ അന്ന് സിൽവർ കപ്പിന് പോയപ്പെട്ട ഡ്രസ്സ് എനിക്ക് ഷാളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാരും ഒരുങ്ങി പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ സൂലും നെജിയൊക്കെ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ വഴിയിൽ നിന്ന് കേറും. ആ വീഡിയോ കാണാത്തവരുണ്ടാവില്ലേ കുറെ. പിന്നെ എനിക്ക് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അപ്പൊ രാവിലെ നീച്ച് പാപ്പ ആവി പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ ആവിയൊക്കെ പിടിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ തന്നെ കഴിച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോ മുടി കെട്ടിയിട്ടുള്ള നനഞ്ഞ മുടിയാണ്. അതാണ് ഷാളും ഇങ്ങനെ അലങ്കോലമാക്കി വെച്ചിട്ടുള്ളത്. പുതിയ ഫോണൊക്കെ മേടിച്ചതിന്റെ ആഘോഷമാണ് കേട്ടോ. പോവല്ലേ മച്ചേ, പത്തിന് സീറ്റ് പിടിക്കുന്ന പോലെ വേഗത്തെ സീറ്റൊക്കെ പിടിച്ചിട്ട് അടിപൊളി ഡ്രസ്സൊക്കെ എടുക്കണല്ലോ. ഞങ്ങൾ ഇനി അടുത്തത് നമ്മളെ ഫുഡിന്റെ പരിപാടിയാണ്. ഫുഡൊക്കെ കഴിഞ്ഞു, അപ്പൊ ഇനി ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. നമ്മളിനി കോഴിക്കോട് മനസ്സിന്റെ ഉള്ളിൽ തൊളിയുന്ന മാണിക്യ മണിമുത്തു രാജാതി ഉണ്ണിയെ കടൽ കണ്ടിട്ട്.
കൊമ്പൻത്രാവാണത്രാവിച്ചാലും ചതുരാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി കേട്ടോ വടകര എത്തിയത്. വടകര വരുന്ന വൈക്ക് സുരാമ അവിടെ ഇറങ്ങി, നജിമമ്മ നജിമന്റെ അവിടെ ഇറങ്ങി. അങ്ങനെ ഞങ്ങളിപ്പോ രാവിലെ ഞങ്ങളെ തൂതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, നമ്മളെ തൂത വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഇപ്പൊ നേരം വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കാരണം ഇവിടെ പോയിട്ട് വേണം ഷോപ്പൊക്കെ തുറക്കാട്ട്. നമ്മളെ കൂട്ടിനോട് താഴുണ്ട്, വീട്ടിലാക്കിട്ടാ പോയിന്ന് ഒരു ഹോം അലോണ ഇരുന്നല്ലേ. അപ്പൊ നേരം വഴുകിയത് കാരണം സെഫ് മോന് വണ്ടി നിക്കാ ഓടിക്കാൻ നടക്കണേ, കാരണം 160-150 സ്പീഡില് പിന്നെ കൊണ്ട് മാത്രമേ പോവാൻ പറ്റൂ. ആലോചിച്ചു ഓടിച്ചാ മതിയോ, പിന്നെ ആലോചിച്ചു പപ്പ 160 ഓടിച്ചോളൂ. അങ്ങനെ ഞങ്ങള് വേഗം കത്തിച്ച് വിട്ടു, കത്തിച്ച് ഒരു 60 സ്പീഡിലൊക്കെ പോകണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോന്റെ വിശേഷങ്ങൾ. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുതരാൻ എല്ലാ കൂട്ടുകാർക്കും. അപ്പോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റും ചെയ്യുക. ഓക്കേ.